ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ തുടങ്ങിയ ഓപ്പൺ സർവകലാശാലയിൽ സംസ്ഥാന സർക്കാർ ശ്രീനാരായണ ഗുരുദേവനെ ആദരിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പൺ സർവകലാശാലയുടെ ലോഗോ പുറത്തിറങ്ങിയതോടെ പുതിയ വിവാദങ്ങളും തലപൊക്കിയിരിക്കുകയാണ്. ഈ ശ്രീനാരായണ സർവകലാശാല സ്ഥാപിക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്ത ഘട്ടം മുതൽ അത് പ്രതിപക്ഷത്തെ, അത് യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും വല്ലാണ്ട് അലോസരപ്പെടുത്തിയിരുന്നു. കാരണം ഈ ഈഴവ സമുദായത്തെ തങ്ങളോടൊപ്പം നിർത്തുക എന്നുള്ള അജണ്ടയുമായി ബി ജെ പിയും കോൺഗ്രസുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി സംസ്ഥാന സർക്കാർ അത്തരമൊരു തീരുമാനം പ്രഖ്യാപിച്ചതിലൂടെ വല്ലാത്ത നിരാശ പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഓരോ ഇടപെടലുകൾക്കും വിവാദത്തിൻ്റെ മേമ്പടി നൽകുവാൻ പ്രതിപക്ഷം ശ്രമിച്ചിട്ടുള്ളത്. വർഗീയ ചുവയോടുകൂടി ആ ശ്രീനാരായണ സർവകലാശാലയുടെ വൈസ് ചാൻസലറെ നിയമിച്ച വിഷയത്തെ വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. മുബാറക് പാഷയെ അതിൻ്റെ വൈസ് ചാൻസലറായി നിയമിച്ചപ്പോൾ ശ്രീനാരായണൻ്റെ പേരിലുള്ള ഒരു സർവകലാശാലയിൽ മുസ്ലിം വൈസ് ചാൻസലറോ എന്ന് ചോദിച്ച് അതിനെ വിവാദമാക്കാൻ ശ്രമിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി ജലീൽ ഇരിക്കുന്നത് കൊണ്ടാണ് മുസ്ലിമായ ഒരാളെ തന്നെ വൈസ് ചാൻസലറായി വച്ചത് എന്നായിരുന്നു അവരുടെ അപ്പോഴത്തെ വാദം. ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് കേരളത്തിലെ ഒരു സർവകലാശാലയ്ക്ക് നൽകി അദ്ദേഹത്തെ ആദരിച്ചതിനപ്പുറം അത് എസ് എൻ ഡി പിക്ക് തീരെഴുതി കൊടുത്തതോ ഈഴവ സമുദായത്തിന് തീരെഴുതി കൊടുത്തതോ ആയ സർവകലാശാല അല്ല എന്ന് ഈ പാവം മനുഷ്യർ മനസ്സിലാക്കാതെ പോയതായിരുന്നു അതിൻ്റെ പ്രശ്നം. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദം. ഈ സർവകലാശാലയുടെ ലോഗോ പ്രകാശനം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ലോഗോയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പടമില്ല എന്നാണ് വാദം. ആ വാദവുമായി രംഗത്തെത്തിയവരിൽ പ്രധാനി ബി ജെ പി നേതാവായ ബി ഗോപാലകൃഷ്ണനാണ്, കേരളത്തിലെ ഡൊണാൾഡ് ട്രംപ്. തോറ്റിട്ടും ഞാൻ തോറ്റില്ല എന്ന് പ്രഖ്യാപനവുമായി നടക്കുന്നയാൾ, എന്നെ കയറ്റി വിട്ടില്ലെങ്കിൽ ഞാൻ കോർപ്പറേഷനുള്ളിൽ കയറുമെന്നും എന്നെ കയറാൻ അനുവദിച്ചില്ലെങ്കിൽ കയറാൻ അനുവദിക്കാത്തവരെ കൈകാര്യം ചെയ്യുമെന്നും പറയുന്ന ബി ഗോപാലകൃഷ്ണൻ, ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ ചെയ്ത അതേ പണി തന്നെ ഇവിടെ അതിൻ്റെ ഒരു ചെറുപതിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോപാലകൃഷ്ണൻ. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറയുന്നതിനെ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കേണ്ടതുണ്ട്. ഗോപാലകൃഷ്ണൻ പറയുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ പടം ലോഗോയിൽ വച്ചിട്ടില്ല എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ലോഗോ വയ്ക്കാതെ, ചിത്രം വയ്ക്കാതെ എങ്ങനെ ആ ശ്രീനാരായണ സർവകലാശാലയുടെ ലോഗോ പുറത്തിറക്കും എന്നുള്ളതാണ്. വേറെ കുറെ ഉദാഹരണങ്ങൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ മഹാത്മാഗാന്ധിയുടെ പടമില്ലേ, ഇന്ദിരാഗാന്ധി സർവകലാശാലയിൽ ഇന്ദിരാഗാന്ധിയുടെ പടമില്ലേ, ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ പടമില്ലേ, അങ്ങനെ കുറെ സർവകലാശാലകളുടെ പേരും മേമ്പൊടിയായി ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ മുന്നും പിന്നും നോക്കാതെ എന്തൊക്കെ എടുത്തുചാടി പറയുന്ന ആളാണ് എന്നുള്ളത് നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ്. ഈ മനുഷ്യൻ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട സർവകലാശാലകളുടെ ലോഗോ ഒന്നെടുത്ത് പരിശോധിക്കണമായിരുന്നു. അതിനുശേഷം വേണമായിരുന്നു ഇത്തരത്തിൽ വളരെ കൃത്യമായ രാഷ്ട്രീയ വർഗീയ അജണ്ടയോടുകൂടിയുള്ള ഈ പ്രസ്താവന നടത്തേണ്ടത്. അത് അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ വ്യാപകമായി തന്നെ അത് പ്രചരിപ്പിക്കുന്നുണ്ട്. ബി ജെ പിക്കാർക്കാണ് ഈ കൊള്ളൽ കൂടുതലായിട്ടുള്ളത്. കാരണം ഈ എങ്ങനെയെങ്കിലും ബി ഡി ജെ എസിനെയൊക്കെ കൂടെ പിടിച്ച് ശ്രീനാരായണീയരെ കൂടെ നിർത്തി പാർട്ടിക്കൊന്ന് വേരോട്ടം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള പരമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നതും അത് ശ്രീനാരായണീയരെ തങ്ങളിൽ നിന്ന് അകറ്റുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ടാകുന്നത്. എന്തായാലും ഗോപാലകൃഷ്ണനും ബി ജെ പിക്കാരും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ലോഗോ എടുത്തു നോക്കൂ, അതിൽ മഹാത്മാഗാന്ധിയൊന്നുമില്ല. ആ ലോഗോയിലൂടെ വളരെ കൃത്യമായി ഗാന്ധിയുടെ ഐഡിയോളജി നമ്മളോട് പറഞ്ഞു തരികയാണ്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ ലോഗോ എടുത്തു നോക്കൂ, അവിടെയുമില്ല. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലോഗോ എടുത്തു നോക്കൂ, അവിടെയുമില്ല ഇന്ദിരാഗാന്ധി. മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ ലോഗോ എടുത്തു നോക്കൂ, അവിടെയുമില്ല കാമരാജ്. ഇനി എ പി ജെ അബ്ദുൽ കലാമിന്റെ പേരിലുള്ള നമ്മുടെ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ലോഗോ എടുത്തു നോക്കൂ, അവിടെയുമില്ല കലാം. ഈ പറയുന്ന സംഘപരിവാറുകാരുടെ തലതൊട്ടപ്പൻ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ലക്നൌവിൽ എ പി ജെ അബ്ദുൽ കലാമിന്റെ പേരിൽ ഒരു സർവകലാശാലയുണ്ട്, അവിടെയുമില്ല അബ്ദുൽ കലാം. അപ്പൊ അബ്ദുൽ കലാമിന്റെ പടം എന്തുകൊണ്ട് വച്ചില്ല എന്ന് ഗോപാലകൃഷ്ണൻ നേരെ യോഗി ആദിത്യനാഥിനെ ഒന്ന് വിളിച്ച് ചോദിക്കണം. അതിനുശേഷം പിണറായി വിജയനെയും വിളിച്ച് ചോദിച്ചാൽ മതിയാവും. എന്തായാലും ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം നാം തിരിച്ചറിയുക, ഏതെങ്കിലും വിധത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള നോട്ടമാണ്. ഇപ്പോൾ ഇത് ഈ ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകൾ പറഞ്ഞപ്പോൾ സംഘപരിവാറുകാർ ഇത് വ്യാപകമായി ഏറ്റുപിടിച്ചു.
ശ്രീനാരായണ ഗുരുദേവൻ ഇല്ലാതെ ഗുരുദേവന്റെ ലോഗോ ഇറക്കി ശ്രീനാരായണീയരെ മുഴുവൻ അപമാനിച്ചിരിക്കുകയാണ് എന്ന് വരെ പലയിടങ്ങളിലും പ്രചരണം ഉണ്ടാകുന്നു. എത്ര മോശമായ ഒരു അവസ്ഥയാണ്. ഇനി ആ ലോഗോ ഒന്ന് പരിശോധിക്കൂ. നമുക്കൊക്കെ അത് ആ ലോഗോ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നും. ഒരു സർക്കാരിൻ്റെ സംരംഭത്തിന് ഇത്ര മനോഹരമായ ഒരു ലോഗോ. ആ ലോഗോയുടെ കീഴെ ഉള്ള വാചകമുണ്ട്, ക്യാപ്ഷൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് താഴെ എഴുതി വെച്ചതാണ് ഗോപാലകൃഷ്ണനെ പോലുള്ളവരെ വല്ലാണ്ട് ചൊടിപ്പിച്ചത് എന്നുള്ളതാണ്. കാരണം പഠിക്കണം, വിവരം വയ്ക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലോ. അതുകൊണ്ടായിരിക്കും അത്തരമൊരു നിലപാട് സ്വീകരിച്ചത് എന്ന് കരുതേണ്ടി വരുന്നുണ്ട്. ആ ലോഗോയിൽ വെള്ള വെളിച്ചം, ഒപ്പം ചില നിറങ്ങളുടെ സന്നിവേശം, മഞ്ഞയും കുങ്കുമവും ചുവപ്പും നീലയും അടക്കമുള്ള നിറങ്ങളുടെ സന്നിവേശം, ആ സന്നിവേശത്തിലൂടെ ഇരുട്ടിനെ അതിജീവിച്ച് വിദ്യയുടെ വലിയ വെളിച്ചം നമ്മളിലേക്ക് വരുന്നു എന്നുള്ള ഐഡിയയാണ് അത് രൂപകൽപ്പന ചെയ്തവർ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. അത് തിരിച്ചറിയണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സാമാന്യ വിവരം വേണം. അങ്ങനെ വിവരമില്ലാത്തവർക്ക് വിവരമുണ്ടാക്കി കൊടുക്കാനാണ് ഇതുപോലുള്ള സർവകലാശാലകൾ ഉണ്ടാകുന്നത്. ഇത് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ അല്പം വിവരം വയ്ക്കുന്നതിന് വേണ്ടി അവിടെ ഏതെങ്കിലും കോഴ്സിന് ചേരാവുന്നതാണ്.